നമസ്കാരം ചിത്രയുടെ അവസാനത്തെ രണ്ട് പാദം ചോദ്യം വിശാഖത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ വാരത്തിൽ കഴിഞ്ഞ ആറേഴ് മാസമായിട്ട് പല പ്രകാരത്തിലും തടസ്സങ്ങൾ എല്ലാ മേഖലകളിലും വന്നു ചേരുന്നതിനാൽ എല്ലാ കാര്യങ്ങളിലും പുനഃക്രമീകരണം ശ്രദ്ധയോടു കൂടിയതായിട്ടുള്ള സമീപനം ആത്മസമയമനം പാലിച്ചു കൊണ്ടുള്ള പ്രവർത്തന ശൈലി പ്രത്യേകിച്ചും സാമ്പത്തികമായിട്ടുള്ള വിഭാഗത്തിൽ പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം ഇതെല്ലാം ഉണ്ടാകുന്നതിൻ്റെ വെളിച്ചത്തിൽ ഒരു പക്ഷേ ഈ ഒരാഴ്ച മുതൽ ഒരു ഒരു നല്ല നിലയിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കുവാനോ അവസരത്തിനൊക്കെ നല്ല സൂചനകൾ ലഭിക്കുവാനുള്ള സാധ്യത പോലും കാണുന്നതുമുണ്ട് പൂർണ്ണമായിട്ടുള്ള രീതിയിൽ നേട്ടമുണ്ടാകുന്നതും അല്ലെങ്കിൽ ഉദ്യോഗത്തിൽ അവസരം സ്ഥാനക്കയറ്റം കിട്ടുന്നതൊക്കെ തന്നെ അത് ലഭിക്കേണ്ടതായിട്ടുള്ള കാലങ്ങളൊക്കെ അഞ്ചെട്ട് മാസം മുമ്പ് കഴിഞ്ഞിരുന്നു പക്ഷേ ഒന്നും കിട്ടാത്തതിൻ്റെ വെളിച്ചത്തിൽ ജോലി രാജിവെച്ചാലോ മറ്റൊരു ജോലിക്ക് പോയാലോ എന്ന പല വിധത്തിലെ ആശങ്കകളും ഉണ്ടായിരുന്നു ഈ മെയ് മാസം വരെയും ഈ വക ചിന്താഗതികളിലൊക്കെ തന്നെ വിഭിന്നമല്ല ഇതൊക്കെ തുടരുക തന്നെയാണ് വേണ്ടിവരുക എന്ന സാഹചര്യങ്ങളെക്കൊണ്ട് ജോലി രാജിവെച്ചാൽ മറ്റൊരു ജോലി കിട്ടുകയില്ല എന്ന കൂടി തന്നെ തൽക്കാലത്തേക്ക് രാജിക്കത്ത് പിൻവലിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട് എന്നാൽ വളരെ കൂടി തന്നെ ജോലിയിൽ കൂടുതൽ പ്രയത്നിച്ചുകൊണ്ടും പ്രവർത്തിച്ചുകൊണ്ടൊരവസരം സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും ആരോഗ്യം തൃപ്തികരമായിരിക്കുവാനിടയുണ്ട് ക്രിയാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നതിനാൽ സൽകീർത്തിക്ക് യോഗം കാണുന്നു സമർപ്പിക്കുന്ന പദ്ധതികളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും വാക്കും പ്രവൃത്തിയും ഫലപ്രദമാക്കി തീർക്കുവാനിടയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒടുവിലോ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആദ്യത്തെ പകുതിയിലോ പൂർത്തീകരിക്കുന്ന കരാറ് ജോലികൾ ഒപ്പുവയ്ക്കുവാൻ അവസരമുണ്ടായിത്തീരും ഒരുപക്ഷെ ആറുമാസത്തിന് ശേഷമേ പണം മുതൽ മുടക്കേണ്ടതുള്ളൂ എന്നാൽ പോലും സമയബന്ധിതമായിട്ടും സ്വന്തം കൺവെട്ടത്തിലും സ്വന്തം ആശയവിനിമയത്തോടുകൂടിയതായിട്ടുള്ള പണം മുതൽ മുടക്കി കൊണ്ടുള്ള പ്രവർത്തന മണ്ഡലങ്ങളായതുകൊണ്ട് ഈ ഒരാഴ്ചയിൽ പലതും ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട് ആത്മാർത്ഥ സുഹൃത്തിന് അസുഖങ്ങളൊക്കെ അല്ലെങ്കിൽ ചികിത്സയ്ക്കായിക്കൊണ്ട് സാമ്പത്തികമായുള്ള സഹായം നൽകേണ്ടതായ സാഹചര്യങ്ങളും വന്നു ചേരും വസ്തുതർക്കം പരിഹരിക്കുവാൻ വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കാനുള്ള സാധ്യത കാണുന്നു പലവിധത്തിലും പ്രലോഭനങ്ങൾ വന്നു ചേരുവാൻ ഇടവരുമെങ്കിൽ പോലും യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ പ്രതികരിക്കാവൂ അല്ലാത്ത പക്ഷം അബദ്ധങ്ങളും അപരാധങ്ങളും വന്നു ചേരുവാൻ ഇടയുണ്ട് യാത്രാവേളയിൽ പണവും ആഭരണവും നഷ്ടപ്പെടുവാനുള്ള സാധ്യത കാണുന്നു ഭരണപാഠവം പുതിയതായിട്ടുള്ള പ്രവർത്തന സ്ഥലങ്ങൾക്ക് വഴിയൊരുക്കുവാനിടയുണ്ട് പൂർത്തിയാക്കിയ ഗൃഹത്തിൽ ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കുവാൻ തയ്യാറാകുമെങ്കിൽ പോലും കുടുംബാംഗങ്ങളുടെ നിർബന്ധത്താൽ മേടമാസത്തേക്ക് ഏപ്രിൽ മെയ് മാസ കാലങ്ങളിലേക്ക് മാറ്റിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും കഴിഞ്ഞ ജനുവരി ഡിസംബർ മാസത്തിൽ ജന്മനാട്ടിൽ വരാൻ സാധിക്കാത്ത പലർക്കും ഏപ്രിൽ മാർച്ച് ഏപ്രിൽ മാസത്തോടുകൂടി വന്നു ചേരാം എന്ന അതിനൊരു വിഭാവനം ചെയ്യുവാനും അതിന് വേണ്ടതായിട്ടുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യുവാനിടയുണ്ട് മേലധികാരികളിൽ നിന്നും ഉടമസ്ഥരിൽ നിന്നും കൃത്യമായിട്ടുള്ള രീതിയിൽ അവധി ലഭിക്കുന്നത് വഴി അതിനുവേണ്ടി തയ്യാറാകുവാനിടയുണ്ട് കലാസാഹിത്യം സംഗീതം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക് അവസരം വന്നു ചേരും വ്യാവസായികമായിട്ടുള്ള മേഖലകളെല്ലാം നിർത്തൽ ചെയ്ത് മറ്റുള്ളവർക്ക് കൈമാറി വ്യാപാര മേഖലയിൽ അതും പ്രത്യേകിച്ചും ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള വ്യാപാര മേഖലകളിൽ പണം മുതൽ മുടക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനിടയുണ്ട് ജോലിയോടൊപ്പം പുതിയതായിട്ടുള്ള കർമ്മമണ്ഡലങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ സാധ്യത കാണുന്നു കാര്യനിർവഹണ ശക്തി ഉത്സാഹം ഉന്മേഷം എന്നിവ വർദ്ധിക്കുന്നത് വഴി പുതിയ ദൗത്യങ്ങൾ ഏറ്റെടുക്കുവാനുള്ള സാധ്യത കാണുന്നു ആത്മപ്രഭാവത്താലും സുതാര്യതയുള്ള സമീപനത്താലും ഊർജ്ജസ്വലമായിട്ടുള്ള ഒരു പ്രവർത്തന ശൈലിയും ദുഷ്പ്രചരണങ്ങളെ അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിടയുണ്ട് വസ്തുനിഷ്ഠമായി പഠിച്ചു ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും സ്വന്തം നിലയിലും മറ്റുള്ളവർക്കും അതായത് എല്ലാവർക്കും നന്മ വരട്ടെ എന്ന ശുഭാപ്തി വിശ്വാസ വിശ്വാസത്തോടു കൂടിയതായിട്ടുള്ള ചിന്തകൾക്ക് അനുമോദനങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയതായിട്ടുള്ള ഭൂമിക്ക് തൃപ്തികരമായിട്ടുള്ള വിലയ്ക്ക് ആവശ്യക്കാർ വന്ന് ചേരുന്നത് വഴി വിൽപ്പനയ്ക്ക് തയ്യാറാകുവാൻ പോലും ഈ ഒരാഴ്ചയിൽ തുലക്കൂർ ജനിച്ചവർക്ക് യോഗം കാണുന്നുണ്ട് നമസ്കാരം